ഹായ് നമസ്കാരം എല്ലാവർക്കും. കൃഷിപാഠം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷേ ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. കായ്ച്ചകളെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കെണി, ക്യൂലൂർ കെണി എന്ന് പറയും. ഇത് എൻ്റെ തോട്ടമല്ല, എൻ്റെ ബന്ധുവിൻ്റെയാണ്, എൻ്റെ അപ്പച്ചിയപ്പൻ്റെ തോട്ടമാണ്. അപ്പോൾ അവിടെ പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം. താല്പര്യമുള്ള ഒരു 5-6 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആളുകൾ മാത്രം ഫോളോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെള്ളരി വർഗ്ഗങ്ങൾ, അതായത് പാവൽ, പടവലം, കുമ്പളം, മത്തൻ ഇതുപോലെയുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കായ്ച്ച. കായ്ച്ചയാണ് പ്രധാനമായിട്ടും ഇവയെ ആക്രമിക്കുന്നത്. കായകൾ പഴുത്തു പോകും, ഉള്ളിൽ അതിൻ്റെ കായകൾ പാകമാകുന്നതിന് മുമ്പ് പഴുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുഴുക്കളെ കാണാനായിട്ട് സാധിക്കും. കായ്ച്ചകളുടെ ഒരു അറ്റാക്കാണ്. കായ്ച്ചകളെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. നോർമലി വ്യാവസായികമായിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ലാർജ് സ്കെയിലിൽ എന്തെങ്കിലും കീടനാശിനി തളിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ക്യൂലൂർ കെണി എന്നാണ് പറയുന്നത്. ഇതൊരു റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതാണ്. 150 രൂപയാണ് വില. പല സ്ഥലത്തും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. പല സ്ഥലങ്ങളും ഇത് അവൈലബിൾ ആണ്. കാർഷിക KVK എന്ന് പറയുന്ന കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട VFPCK അതുപോലെയുള്ള ഇടങ്ങളിൽ നിങ്ങളിത് വാങ്ങിക്കാനായിട്ടും ഷോപ്പുകളിലും കണ്ടിട്ടുണ്ട്. ഇത് വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്രയും വലിയൊരു തോട്ടത്തിൽ പോയിസൺ, കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ചെയ്യുന്നത് കായകൾ പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ട്. ഇത്രയും വലിയൊരു തോട്ടത്തിൽ എല്ലാ കായകളും പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. വീടുകളിൽ ഈ ഒരു ക്യൂലൂർ കെണി ഒരു മസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്കൊരു ചെറിയൊരു തോട്ടമാണെങ്കിൽ ഉണ്ടാകുന്ന കായകൾ, ഒരു 10-15 കായകളൊക്കെ കടലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ച് നമുക്ക് പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷേ ഇത്തരം വലിയൊരു തോട്ടങ്ങളത് പ്രാക്ടിക്കലല്ല. ക്യൂലൂർ കെണി അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ഒരു സ്രവമാണ്. അതിലൊരു ഈ കായ്ച്ചകളെ ആകർഷിക്കുന്ന ഒരു സ്രവം പുരട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് ഒരു വിഷം, മാലത്യൂൺ പോലെ എന്തോ ഒരു കെമിക്കൽ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്ന് കായ്ച്ചകൾ ഇതിലേക്ക് വരികയും അതിൽ സ്പർശിക്കുമ്പോഴേക്ക് അവ നശിച്ചു പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഉപയോഗിക്കാം, എത്ര കെണികൾ ഉപയോഗിക്കാം, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വാങ്ങുന്ന പാക്കറ്റിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇത് ഓപ്പൺ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഓപ്പൺ ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പൊട്ടിച്ചതിന് ശേഷം ഇത്ര സമയം വരെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗിക്കാവുന്ന കാലാവധി. അത് കഴിയുമ്പോഴേക്കും ഈ വിഷത്തിൻ്റെ അംശവും ബാക്കി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. പിന്നീട് നമ്മളത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലാതെ വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്ന വൺപാല, നമ്മുടെ തിരുവല്ലയിലെ വൺപാല ഒരു കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്, അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. 150 രൂപയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അതിൻ്റെ ബാക്കിൽ വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് കായ്ച്ചകളെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പലതരം കെണികളുണ്ട്, ശർക്കര കെണി, തുളസിക്കെണി, പഴക്കെണി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ എളുപ്പമാണിത്. ഇതിലേക്ക് കായ്ച്ചകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം പൂക്കൾ വിരിയുന്ന സമയത്ത് രാവിലെയാണ് ഇവരുടെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇവർ രാവിലെ വന്നിട്ട് ഈ കായകളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് പോകും അതിൻ്റെ മുട്ടകൾ, അത് ഉള്ളിൽ കിടന്ന് വിരിഞ്ഞ് പുഴുക്കളാവും. അങ്ങനെയാണ് കായകൾക്ക് കേടുപാട് സംഭവിക്കുക. അപ്പോൾ ഇതിൽ 1 ഹെക്ടറിന് ഇത്ര യൂണിറ്റ് അത് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ വീട്ടിലെ ഒരു ചെറിയ ആവശ്യത്തിന് 1 എണ്ണം മതിയാവും. 1-2 മാസം വരെ ഉപയോഗിക്കാം, അതിനുശേഷം അത് കളയണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കലും ഇതിലേക്ക് അടിഞ്ഞുകൂടുന്ന കീടങ്ങൾ, കായ്ച്ചകളെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഇട്ട് മൂടിയാൽ മതിയാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഇത് ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അതൊരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് അവർ കവർ ചെയ്തിരിക്കും. ആ കവർ പൊട്ടിച്ചതിന് ശേഷം വേണം നമ്മളിത് ഈ ഒരു
തോട്ടത്തിൽ നമ്മളത് കെട്ടിയിടാനായിട്ട്. അതിൽ രണ്ട് ഹോളുണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് അവരത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം കണ്ട അതുപോലെ തന്നെ നമ്മളത് സ്ഥാപിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ രണ്ട് സുഷിരങ്ങളുണ്ടാവും, അതുവഴിയാണ് ആ കാഴ്ചകളുടെ ഉള്ളിലേക്ക് വരികയും ആ ഒരു സ്രവം ഉണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഹാൺ കാഴ്ചകളാണ് കൂടുതലായും അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരു സ്ത്രീ അങ്ങനെ ഒരു എന്തോ ഒരു അങ്ങനെ ഒരു ടൈപ്പ് സംഗതിയാണ്, ഒരു ഹോർമോൺ അങ്ങനെ എന്തോ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണിത് ഉള്ളിലേക്ക് വരികയും നമ്മളതിൽ പരട്ടിയിരിക്കുന്ന, നമ്മൾ പരട്ടേണ്ട കാര്യമില്ല, അവർ ഓൾറെഡി പരട്ടിയിരിക്കുന്ന വിഷം അതിലേക്ക് അതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് കാഴ്ചകൾ ചത്ത് വീഴുകയും ചെയ്യുന്നത്. ഈ ഒരു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാഴ്ചയുടെ ശല്യം. ഇത് കോവലിലും ഉണ്ടാകാറുണ്ട്. നമ്മൾ കാണുമ്പോൾ അറിയാം ഒരു കായകൾ ഇങ്ങനെ കുത്തി അതിൽ നിന്നും കറകളൊക്കെ ഇങ്ങനെ ഊർന്നു വരുന്നതായിട്ട് ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേർ നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അതിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അവിടെ 150,000+ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവിടെയൊക്കെ പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള കണികളൊക്കെ നിങ്ങൾക്കറിയാം, ശർക്കര കണി, പഴക്കണി അങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ അത് മാറ്റേണ്ടി വരും. ആ നമ്മൾ ഇട്ടിരിക്കുന്ന പഴം അതുപോലെ തന്നെ അതിലേക്ക് ചേർത്തിരിക്കുന്ന വിഷം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഇതായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ക്യൂലൂർ കണി എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു തോട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം രണ്ട് കണികളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ ചെയ്യുന്നത് മരുന്നടിക്കുകയായിരുന്നു, അപ്പോൾ അതൊന്നുമില്ല. അതിനേക്കാളൊക്കെ വളരെ എളുപ്പമാണ് വളം. ഇത് ജൈവകൃഷിയല്ല, രാസവളമാണ് ഉപയോഗിക്കുന്നത്. എങ്കിലേ അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളുടെ ഒരു കേസിൽ നമ്മൾ നിങ്ങൾ ഈ ഒരു രാസവളമൊന്നും ഉപയോഗിക്കാതെ കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ ചെയ്യണമെങ്കിൽ പടവലം പോലെയുള്ള ചീരയൊക്കെ ചെയ്യുമ്പോൾ പയറൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകില്ല. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലാസ്റ്റിക്കിലെ ബോട്ടിലായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കും. അത് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്കതിൻ്റെ ഒരു ഇതിനെ അട്രാക്ട് ചെയ്യുന്ന സ്രവം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. ഉണ്ടല്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് നമ്മൾ കൃഷി തുടങ്ങുമ്പോൾ തന്നെ ഇത് കിട്ടണം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ടൈമിൽ തന്നെ കാഴ്ചകൾ ഇതിലേക്ക് വരികയും അവയുടെ ഒരു വംശവർദ്ധനവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതലെണ്ണം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടുകയും നമുക്ക് കായകൾ ഇവയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കമൻസ് നല്ലത് വരുന്നുണ്ട്. ലോക്ക്ഡൗൺ പീരീഡ് ആയിട്ട് ഒത്തിരി ആൾക്കാർ ചാനൽ കാണുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമൻസ് ചിലരൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ അവതരണം ശരിയല്ല അങ്ങനെയൊക്കെ. പക്ഷേ പോസിറ്റീവ് കമൻസാണ് കൂടുതലും. എനിവേ, നമുക്കൊരു അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ ലോക്കൽ ഷോപ്പുകളിലും പച്ചക്കറിയുടെ വിത്തുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും കിട്ടാറുണ്ട്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.